നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയവും അരാഷ്ട്രീയവുമായ ചർച്ചകൾ സജീവമാകുന്ന ഒരിടമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. ആരും പ്രതീക്ഷിക്കാത്ത പലരും ജയിച്ചേക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ പതിവാണ്. നേരിട്ട് പരിശോധിക്കുമ്പോൾ യാഥാർത്ഥ്യം മറിച്ചായിരിക്കുകയും ചെയ്യും. ഇത്തവണ വടകരയിലെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യം കൂലങ്കഷമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും സൃഷ്ടിച്ചത്. തൊട്ടു പിന്നാലെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ഇപ്പോൾ ആലത്തൂരാണ് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധാകേന്ദ്രം. അതുകൊണ്ട് വോട്ടോട്ടത്തിന്റെ 7-ാം അധ്യായം ആലത്തൂർ വഴിയാകട്ടെ എന്ന് കരുതുന്നു. വോട്ടോട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ പലതവണ മത്സരിച്ച് വിജയിച്ച ഒറ്റപ്പാലം മണ്ഡലമാണ് 2008 മണ്ഡല പുനഃക്രമീകരണത്തിൽ അത്യാവശ്യം മിനുക്കുമണികൾ വരുത്തി ആലത്തൂരായി മാറിയത്. പാലക്കാട് ജില്ലയിലെ തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളും ചേർന്നതാണ് സംവരണ സീറ്റായ ആലത്തൂർ ലോക്സഭാ മണ്ഡലം. SFI അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്ന രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള PK ബിജുവാണ് 2009 2014 ആലത്തൂരിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചത്. തുടർച്ചയായ 3-ാം തവണയാണ് ബിജു ആലത്തൂരിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ടിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യ ഹരിദാസ് എന്ന മറ്റൊരു യുവരക്തത്തെയാണ്. രമ്യയെപ്പറ്റി ഫേസ്ബുക്കിൽ ചില ഇടത് സഹയാത്രികർ നടത്തിയ പരാമർശങ്ങളിൽ പിടിച്ചാണ് ഇപ്പോൾ വിവാദം എത്തുന്നത്. രമ്യ പാട്ടും പാടി ജയിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ ചിലർ രമ്യക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുകയാണെന്നാണ് MLA അനിൽ അക്കരയെപ്പോലുള്ളവർ ആരോപിക്കുന്നത്. അതേസമയം രമ്യയെ ലക്ഷ്യം വെച്ച് അനിൽ അക്കരയ്ക്കെതിരെ ശക്തമായ ആക്രമണം മറുവിഭാഗവും അഴിച്ചുവിടുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആലത്തൂരിലെ കണക്കുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. 2009 തെരഞ്ഞെടുപ്പിൽ 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PK ബിജു ആലത്തൂരിൽ നിന്ന് വിജയിക്കുന്നത്. 2019 എത്തിയപ്പോൾ സ്ഥിതി കുറെ കൂടി മെച്ചപ്പെട്ടു. ഭൂരിപക്ഷം 37,000-ൽ പരമായി ഉയർന്നു. ഇടതുപക്ഷത്തിന് 411,000-ൽ പരം വോട്ട് ലഭിച്ചപ്പോൾ UDFന് കിട്ടിയത് 3.25 ലക്ഷത്തോളം വോട്ടാണ്. BJP 87,000-ൽ പരം വോട്ടും പിടിച്ചു. നോട്ടകം കിട്ടി 21,000 വോട്ട്. 7 നിയോജക മണ്ഡലങ്ങളിലും അന്ന് ഇടത് സ്ഥാനാർത്ഥിയായ ബിജു തന്നെയാണ് ലീഡ് ചെയ്തത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ 3 മുന്നണികൾക്കും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഇടതുപക്ഷത്തിന്റെ മേൽക്കൈ 90,000 മേലെ എത്തി എന്നതാണ് ശ്രദ്ധേയം. 7 മണ്ഡലങ്ങളിലുമായി ഇടതുമുന്നണി 470,000-ൽ പരം വോട്ട് നേടിയപ്പോൾ UDF നേടിയത് 378,000-ൽ പരം വോട്ടാണ്. BJP 1.5 ലക്ഷത്തിലേറെ വോട്ടും നേടി. ഇടതുമുന്നണിക്ക് 2014 അപേക്ഷിച്ച് 60,000-ത്തോളം വോട്ട് കൂടിയപ്പോൾ UDFന് കൂടിയത് 4,000-ൽ പരം വോട്ട് മാത്രമാണ്. BJPയും 60,000-ലേറെ വോട്ട് അധികമായി നേടിയിട്ടുണ്ട്. ആകെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവിന്റെ ഗുണഫലം കൂടുതൽ കിട്ടിയത് ഇടതുപക്ഷത്തിനും BJPക്കും ആണെന്ന് ഇതിലൂടെ നമുക്ക് അനുമാനിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 6 മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുമുന്നണിയാണ്. വടക്കാഞ്ചേരി മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. പക്ഷേ അവിടെ അനിലക്കര വിജയിച്ചത് വെറും 43 വോട്ടുകൾക്കാണെന്ന കാര്യം മാത്രം മറക്കരുത്. ആലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് ഇടതുമുന്നണി മൃഗീയ ഭൂരിപക്ഷം നേടിയത്. കേരള കോൺഗ്രസ് MN സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ 2 വോട്ട് ഇവിടെ CPM നേടിയിരുന്നു. കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ആലത്തൂർ ഇടതുമുന്നണിയുടെ കയ്യിൽ ഭദ്രമാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂ. പക്ഷേ കണക്കുകൾ മാത്രമായിരിക്കില്ല കളിനിയമങ്ങൾ തീരുമാനിക്കുന്നതെന്നത് ഓരോ തെരഞ്ഞെടുപ്പും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നിയമസഭയിലേക്ക് NDA മുന്നണിയിൽ നിന്ന് 7 മണ്ഡലങ്ങളിലും മത്സരിച്ചത് BJP ആണെങ്കിലും ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് മത്സരത്തിനിറങ്ങുന്നത് ഘടകകക്ഷിയായ BDJS ആണ്. അതെന്തായാലും നിയമസഭയിലേക്ക് NDA നേടിയ 1.5 ലക്ഷം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തുമോ കൂട്ടുമോ കുറയ്ക്കുമോ എന്നതൊന്നും ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന ഘടകങ്ങളായി മാറും എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 2 ടേമുകളിലായി MP എന്ന നിലയിൽ ബിജു ഉണ്ടാക്കിയ ഇമേജും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ രമ്യ ഉണ്ടാക്കിയ ഇമേജും തമ്മിലുള്ള മത്സരം ഇടതുപക്ഷത്തിന്റെ ഭദ്രമായ വോട്ടുവിഹിതത്തെ മറികടക്കാൻ പര്യാപ്തമാണോ എന്നതാണ് ആലത്തൂർ ഉയർത്തുന്ന ചോദ്യം. വോട്ടോട്ടത്തിന്റെ 7-ാം അധ്യായം സമാപിക്കുന്നു. മറ്റൊരു മണ്ഡലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.